This is me, Pinky Robin. Welcome back to A to Z Art. So, I will show you this very easy bottle art. I know bottle art is very easy Barbie day rainbow doll art cheydal endha irikkum adum nammade veetil available aayittulla easy resources vechittana nammal cheyan povunnathu kalivadum idoru cheriya bottle cheydal nalladayikkum pinne nammade veetil ipo namakku njan vekkuna oru doll inde body aanu adu available allengil ningalku veetil pandi use cheyda edengilum paavayada thalayo okke eduthittu vecha nalladayikkum idu njan kaanikkunnu ningalku oru presentation vendittana njan adangane kaanikkanayitte udheshichathu kunjingalekke vilichu So tissues, 2 size bowl, kuppi, vellam, brush, oru paatram, Barbie's body, pasha. Okay, നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന പരിപാടി ഇതാണ് പശയും വെള്ളമായിട്ട് മിക്സ് ചെയ്യുക. ദേ വളരെ കുറച്ച് പശയും വളരെ കുറച്ച് വെള്ളമേ ഞാൻ എടുത്തിട്ടുള്ളൂ. മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള 2 സൈസ് ബൗളിലെ ഒരു ബൗൾ എടുത്തിട്ട് അതിന്റെ മേളിൽ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് കവർ ചെയ്യുക. ഞാൻ ഒരു ക്ലിംഗ് റാപ്പ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ തിൻ ആയിട്ടുള്ള പ്ലാസ്റ്റിക് യൂസ് ചെയ്യാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതിനുശേഷം അതിന്റെ മേളിൽ ദാ ഇതുപോലെ കുറച്ച് ടിഷ്യൂസ് ചുറ്റും വെക്കുക. അപ്പോൾ നമുക്ക് ഈ വട്ടത്തിൽ നല്ല ഷേപ്പിൽ വേണം നമുക്ക് ആ ഒരു അംബ്രല്ലയുടെ ഷേപ്പ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ആ ഗം തേച്ച് പിടിപ്പിച്ചിട്ട് ഫുള്ള് ചുറ്റി കൊടുത്തിട്ട് ഉണങ്ങാനായിട്ട് വെക്കണം. ഇതുപോലെ ഞാൻ ചെറിയ 2 ബൗളും വലിയ 4 ബൗളുമാണ് എടുത്തിരിക്കുന്നത്. ഈ ചെറിയ ബൗള് എല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം അടുത്തത് നമുക്ക് നമ്മുടെ വലിയ ബൗൾ എടുത്തിട്ട് ഇതേ പ്രൊസീജിയർ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി 6 കളേഴ്സ് എടുത്തന്നേ ഉള്ളൂ. നിങ്ങൾക്കിത് 2 കളറിലോ ഒരു കളറിലോ തന്നെ ചെയ്യാവുന്നതാട്ടോ. നമ്മുടെ ടിഷ്യൂസൊക്കെ ഒന്ന് സെറ്റായിട്ട് വരുമ്പോൾ ബാബിയുടെ ബോഡി ഈ ബോട്ടിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ ബേബിയുടെ ഒരു യൂസ് കഴിഞ്ഞൊരു ബോട്ടിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം. എൻ്റെ കയ്യിലൊരു ബാബിയുടെ ബോഡി ഉണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിലെ പഴയ പാവയുടെ ബോഡി എടുത്തിട്ട് ഇങ്ങനെ ഈ കുപ്പിയിലോട്ട് അറ്റാച്ച് ചെയ്യാം. ഇത് ഒട്ടിക്കുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ ചെയ്ത ടെക്നിക്ക് തന്നെ കുറച്ച് പശയും വെള്ളവും എടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പാവയുടെ ഉടലെടുത്തിട്ട് കുപ്പിയുടെ മുകളിൽ വെച്ച് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് പശ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുക. എന്ത് സിമ്പിളാണെന്നറിയാമോ? വളരെ എളുപ്പമാണ്. ഒന്ന് ഉണങ്ങി കിട്ടേണ്ട താമസം മാത്രമേ ഉള്ളൂ. ഞാൻ നമ്മുടെ പാവയ്ക്ക് ലവ്ലി എന്ന് പേരിട്ടു. ഇനി ലവ്ലി ഡ്രൈ ആയിട്ട് നമുക്ക് കാണാം. മീൻവൈൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ടിഷ്യൂസ് എല്ലാം ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഓരോ കളറ് ആ ഒരു വട്ട ഷേപ്പിൽ മൊത്തം പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യം റെഡ് കൊടുക്കുക, പിന്നെ ഓറഞ്ച് കൊടുക്കുക, പിന്നെ മഞ്ഞ കൊടുക്കുക, പിന്നെ ഗ്രീൻ, പിന്നെ വയലറ്റ്, പിന്നെ ബ്ലൂ. റെഡി. ഇനി ഇത് ഉണങ്ങാനായിട്ട് വെക്കണം. ഉണങ്ങിയതിന് ശേഷം എന്നിട്ട് മാത്രമേ ആ പാത്രത്തിൽ നിന്ന് അത് റിമൂവ് ചെയ്യാവുള്ളൂ. ഇനി ഒരു സിസർ എടുത്തിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ അത് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളൊരു സ്കേർട്ട് ഷേപ്പിൽ എല്ലാ കളേഴ്സും കട്ട് ചെയ്തെടുക്കും. നിങ്ങളുടെ കയ്യിലൊരു സ്പെയർ ബോട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഡോളിനെ ഒട്ടിക്കുന്നതിന് മുന്നേ അതിൻ്റെ ഡയമീറ്റർ ഒന്ന് എടുത്ത് വെക്കണം. സോ എൻ്റെ കയ്യിലൊരു സ്പെയർ ബോട്ടിൽ ഉള്ളതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്കേർട്ടിൻ്റെ ഒരു സ്പേസ് ഉണ്ടാക്കുവാണ് സെയിം ഡയമീറ്ററിൽ. ദാ ഇതുപോലെ. എന്നിട്ട് ഒരു കത്രിക എടുത്തിട്ട് ഈസി ആയിട്ട് മിഡിൽ കൂടെ കട്ട് ചെയ്തെടുക്കുക. ദേ ഇതുപോലെ. ഇത് നമ്മൾ പൊളിക്കും. ദേ ഇതുപോലെ. അതിനുശേഷം ഓരോ കളർ എടുത്തിട്ട് അതിൻ്റെ ചുറ്റും പശ ഒട്ടിച്ചിട്ട് ബീഡ്സ് ഓരോന്നായിട്ട് പിടിപ്പിക്കുക. ഇത് ശരിക്കും ഇച്ചിരി പാടുള്ള പ്രോസസ്സാണ്. അതുകൊണ്ട് ഒരു ഈസി മെത്തേഡ് ഞാൻ കണ്ടുപിടിച്ചു. ഒരു ബൗൾ എടുത്തിട്ട് ഒരു ചെറിയ ബൗളിൽ കുറച്ച് പേൾസ് എടുത്തിട്ട് ഇതുപോലെ സെയിം പശ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. അതിനുശേഷം ഈസി ആയിട്ട് മുത്തുകൾ എടുത്തിട്ട് ഇതുപോലെ ഇട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പണിയും കഴിഞ്ഞു. അതൊന്ന് യോജിപ്പിച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ലെവലാക്കി കൊടുക്കുക. ഇങ്ങനെ എല്ലാ കളേഴ്സും ചെയ്ത് വെച്ച് ഡ്രൈ ആകണം. എന്നിട്ടാണ് നമ്മൾ അടുത്ത പരിപാടിക്ക് പോകുന്നത്. ഇത് ഈസി ആയിട്ട് ഡ്രൈ ആക്കി കിട്ടും കേട്ടോ. അതിനുശേഷം എല്ലാ സ്കേർട്ടിൻ്റെയും അറ്റം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതാ ഇതുപോലെ സിസർ എടുത്തിട്ട്. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് റെഡി. എനിക്ക് ഉറപ്പാണ് നമ്മുടെ ലവ്ലി ഇപ്പോൾ റെഡിയായി കാണും, ഡ്രൈ ആയി. അപ്പോൾ ലവ്ലിക്ക് നമുക്ക് ചെസ്റ്റ് ലെവൽ വരെ ഒരു പേൾ ഡ്രസ്സ് റെഡിയാക്കി കൊടുക്കാം. ഇതുപോലെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുത്തെടുത്തിട്ട് ഇങ്ങനെ വിതറി കൊടുത്താൽ മാത്രം മതി. അത് കണ്ടോ, ഈസി ആയിട്ട് പേൾ അറ്റാച്ച്ഡ് ആയി. 2 മിനിറ്റ് കൊടുക്കുക ഉണങ്ങാനായിട്ട്. ലവ്ലി ഇപ്പം വരും കേട്ടോ. ഏ ലവ്ലി റെഡി. ഇനി ചെയ്യുന്നത് വളരെ ഈസിയാണ്. കുപ്പിയുടെ ഏറ്റവും അടിവശത്ത് ചുറ്റി പശകൾ തേക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ആദ്യത്തെ ഡ്രസ്സ്, വയലറ്റ് കളറിലെ ഡ്രസ്സ്, അതിൻ്റെ റൗണ്ടിലും പശ തേച്ചിട്ട് ഇങ്ങനെ ദേ മേളീന്ന് താഴോട്ട് വലിച്ചു കൊടുക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. അതിനുശേഷം അടുത്ത റൗണ്ട് പശ ഒട്ടിച്ചിട്ട് അടുത്ത കളറ്, നമ്മുടെ ബ്ലൂ കളറ് റെഡിയാക്കി വെച്ചിട്ട് അതിന് ചുറ്റും പശ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിലോട്ട് ചേർത്ത് പിടിപ്പിക്കുക. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഞെക്കി അമർത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഗ്രീൻ കളറാണ് ദേ പശ ചുറ്റി ദേ ഒട്ടിച്ചു. അടുത്തത് യെല്ലോ കളർ. സൂപ്പർ ഈസി, ഒട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഓറഞ്ച് ഞാൻ എടുത്തപ്പോൾ കുറച്ച് വലുതാണ്, അപ്പോൾ സെയിം സൈസിൽ ഒട്ടത്തില്ല. പക്ഷേ പേടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ചുറ്റി കറക്റ്റ് അളവിൽ പിടിപ്പിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പം ദേ ഇതുപോലെ ഗം തേക്കുക. എന്നിട്ട് ബാർബിയുടെ കുപ്പിയുടെ അളവിൻ്റെ കറക്റ്റ് അളവിൽ വെച്ചിട്ട് ചുറ്റി കൊടുക്കുക. ദാ ആ പരിപാടി കഴിഞ്ഞു. അപ്പോൾ റെഡും കുറച്ച് വലുതായിരുന്നു, അപ്പോൾ റെഡും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കഴിവതും ഏറ്റവും ലാസ്റ്റത്തെ ഒട്ടിക്കുമ്പോൾ ചെസ്റ്റിൻ്റെ അളവിനോട് ചേർത്തൊട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇൻ കേസ് തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ബാക്കി സ്പേസ് ഈസി ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്ന ഉള്ളന്നേ. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞ ആ ഈസി വേ ഓഫ് ഡെക്കറേഷൻ, ഒന്നെങ്കിൽ ഒരു റിബൺ വെക്കുക. ദാ ഇതുപോലെ ഒരു ബോ വെച്ച സൂപ്പർ ക്യൂട്ട് ബാർബിയുടെ ഒരു ആക്സസറി ആയി. അതിനുശേഷം ഞാൻ പറഞ്ഞില്ല, ബാക്കിയുള്ള സ്പേസിൽ പശ ഇങ്ങനെ ചേർത്ത് പിടിപ്പിച്ചിട്ട് മുത്ത് വെറുതെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ബാർബി ഇസ് റെഡി ടു റോക്ക് ദ വേൾഡ്. എൻ്റെ ബാർബിക്ക് 2 കമ്മലും ഒരു മാലയും 2 ബ്രേസ്ലെറ്റും കൂടെ ഞാനങ്ങ് പശ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കും. ഇനി എൻ്റെ ലവ്ലിയെ പിടിച്ചാൽ പോലും കിട്ടത്തില്ല. നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ലവ്ലിക്ക് നമ്മൾ 6 കളർ കൊടുത്തിട്ടുണ്ട്. അപ്പം വയലറ്റ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. എനിക്ക് ഉറപ്പാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാ കുട്ടികളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സോ സീ യു അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്. അൺടിൽ ദെൻ ദിസ് ഇസ് മീ പിങ്കി റോബിൻ സൈനിങ് ഓഫ് ഫ്രം A to Z Art.